നമസ്കാരം മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ഒരേ ഒരു വാക്ക് നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കും അതിനെക്കുറിച്ചാണ് പറയുന്നത് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിത്യവും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്താൻ സാധിച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഐശ്വര്യം അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി ഒന്നും ഉണ്ടാവില്ല നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് വിളക്ക് കൊളുത്തുന്നത് വഴി എന്നാൽ ഒരുപാട് പേർക്ക് ഈ സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്താനുള്ള സൗകര്യമൊന്നുമില്ല കാരണം കുട്ടികളെ സ്കൂളിൽ വിടണം ഹസ്ബൻഡിന് ഓഫീസിലേക്കുള്ള ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കണം അപ്പോൾ അതിനിടയിൽ രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തുമ്പോഴേക്കും ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ പ്രശ്നമാകും അങ്ങനെയുള്ളപ്പോൾ മിക്കവരും ചെയ്യുന്നത് എല്ലാ പണികളും ചെയ്തിട്ട് പിന്നീട് കുളിച്ച് സമാധാനമായി വിളക്ക് കൊളുത്തുകയാണ് ഇങ്ങനെ രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് വീട്ടിൽ വിളക്ക് കൊളുത്താൻ സാഹചര്യം കൊണ്ട് സാധിക്കാത്തവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു വഴിപാടെന്ന് തന്നെ പറയാം ഒരു ചെറിയ ഒരു ടെക്നിക്കാണിത് ഇത് ചെയ്യാൻ നമുക്ക് വെറും രണ്ടോ മൂന്നോ മിനിറ്റ് സമയം മാത്രമേ ആവശ്യമുള്ളൂ പക്ഷേ നമ്മളിത് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് നാൽപ്പത്തിയെട്ട് മിനിറ്റ് മുൻപുള്ള സമയമാണ് അപ്പോൾ നമ്മൾ പഞ്ചാംഗത്തിലെ കറക്റ്റ് സമയം നോക്കി നമുക്ക് എന്നും കാൽക്കുലേറ്റ് ചെയ്ത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ഇത് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ റഫായിട്ട് ഒരു സമയം നമുക്ക് ഫിക്സ് ചെയ്യാവുന്നത് രാവിലെ നാലേ കാലിനും അഞ്ചേ കാലിനും ഇടയ്ക്കുള്ള സമയം നമുക്കിത് ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും ഒരേ സമയത്ത് ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതാണ് ഇപ്പോൾ അഞ്ച് മണിന്നോ അഞ്ചേ കാലെന്നോ ഒരു ടൈം ഫിക്സ് ചെയ്താൽ ഒരു രണ്ട് മിനിറ്റ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി ആദ്യം തന്നെ പറയാം ഇത് ചെയ്യുന്നതിന് നമ്മൾ കുളിക്കണമെന്നില്ല പീരിയഡ്സ് ടൈം പുല വാലായ്മ അങ്ങനെ ഒന്ന് അങ്ങനെയുള്ള യാതൊരുവിധ റെസ്ട്രിക്ഷനുമില്ല എല്ലാ ദിവസവും നമുക്ക് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്കിത് ചെയ്യാവുന്നതാണ് ബ്രഹ്മ മുഹൂർത്തത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം മുപ്പത് മുഹൂർത്തങ്ങളുണ്ട് എന്നാണ് അതായത് പകൽ പതിനഞ്ച് മുഹൂർത്തങ്ങളും രാത്രിയിൽ പതിനഞ്ച് മുഹൂർത്തങ്ങളും രാത്രിയിലെ പതിനാലാമത്തെ മുഹൂർത്തമാണ് ബ്രഹ്മമുഹൂർത്തം ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകും എന്നാണ് അതുകൊണ്ടാണ് കുട്ടികളോട് ആ സമയത്ത് പഠിക്കണമെന്ന് പറയുന്നത് ഒരുപാട് പേർ ആ സമയത്ത് ധ്യാനം മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് യോഗ ചെയ്യാറുണ്ട് അതെല്ലാം തന്നെ ഈ സമയത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ സമയത്തുള്ള നമ്മുടെ ഈശ്വര പ്രാർത്ഥനയും അതിവിശേഷമാണ് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ രാവിലെ ഉണരുന്നടനെ എപ്പോഴും നമ്മൾ നല്ല ചിന്തയോടുകൂടി ഉണരണം നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിൽ വരാനേ പാടില്ല അതുപോലെ തന്നെ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ തലേ ദിവസം നമുക്ക് എന്തെങ്കിലും വിഷമകരമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല കാരണം അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ആ ഒരു ദിവസം തന്നെ സ്പോയിൽ ചെയ്യാം അതുകൊണ്ട് രാവിലെ ഉണർന്ന് എപ്പോഴും നമ്മളൊരു പുതിയ ദിവസത്തെ വരവേൽക്കുന്നത് പോലെ വളരെ സന്തോഷത്തോടു കൂടി പോസിറ്റീവ് തിങ്കിങ്ങിൽ വേണം നമ്മൾ നമ്മുടെ ദിവസം തുടങ്ങേണ്ടത് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ പോസിറ്റീവായി തിങ്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ദിവസം തുടങ്ങണം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ സക്സസ് ആയിട്ടുള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ അവർ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ഉണരുന്നവരായിരിക്കും ഇപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ അടുത്ത ഇരുപത്തൊന്ന് ദിവസവും ഇപ്പോൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാത്തവരാണെങ്കിൽ അടുത്ത ഇരുപത്തൊന്ന് ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ഒരു രണ്ടേ രണ്ട് മിനിറ്റ് ഈ ഒരു കാര്യം നമ്മൾ എഴുതിയാൽ മാത്രം മതി ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി കഴിയുമ്പോൾ നമുക്ക് തന്നെ കുറച്ച് പോസിറ്റിവിറ്റിയൊക്കെ ഫീല് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അയ്യോ ഞാൻ ഇരുപത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ആയി ഇനി അത് ചെയ്യണ്ട എന്ന് കരുതി അത് നിർത്തരുത് അത് തുട തുടർന്നുകൊണ്ടേയിരിക്കുക അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കും ഇനി ഇത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബുക്ക് നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ച് ബാക്കി പേജസ് ഉള്ള ഒരു ചെറിയ നോട്ട് ബുക്കിൻ്റെ ആവശ്യമുള്ളൂ അല്ല ഇനി പുതിയൊരു നോട്ട് ബുക്ക് തന്നെ വാങ്ങണം എന്നുള്ളവർക്ക് ഒരു പുതിയ നോട്ട് ബുക്ക് വാങ്ങാവുന്നതാണ് ഒരു പെൻ വേണം നീല കളറോ ഗ്രീൻ കളറോ അല്ലെങ്കിൽ റെഡോ അങ്ങനെ ഏത് ആയാലും മതി കഴിവതും ബ്ലാക്ക് ഇങ്ക് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഇനി നമ്മൾ അതിൽ എന്താണ് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളതാണ് നമുക്ക് എഴുതേണ്ടത് അതായത് ചിലർക്ക് എപ്പോഴും പറയുന്ന കേൾക്കാം എൻ്റെ നക്ഷത്രം ഒരു ലക്കേ ഇല്ല ഞാനൊരു ഭാഗ്യവതി അല്ല എന്നൊക്കെ ചിലർ പറയാറുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് എപ്പോഴും എഴുതാം ഐ ആം ലക്കി ഐ ആം ലക്കി ഞാൻ ഭാഗ്യവതിയാണ് ഞാൻ ഭാഗ്യവതിയാണ് എന്ന് നമ്മളങ്ങനെ തുടർന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് പോലും നമ്മൾ ലക്കിയാണെന്നുള്ളൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ശരിക്കു പറഞ്ഞാൽ എല്ലാവരും ലക്കിയാണ് പക്ഷേ അവരവരുടെ ചിന്താഗതി കൊണ്ടാണ് പലപ്പോഴും ഭാഗ്യക്കേട് നമുക്ക് വരുന്നത് പിന്നെ മറ്റു ചില റീസൺസും ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത് ഇനി മറ്റൊരാൾക്ക് അയാളുടെ ജീവിതത്തിൽ അയാൾ എപ്പോഴും വിജയം മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അങ്ങനെ എഴുതാം ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ എന്നെഴുതാം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വിജ ഞാനൊരു വിജയിയാണ് അത് എങ്ങനെയാണ് നമുക്ക് എഴുതാൻ സാധിക്കുന്നത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏത് ഭാഷയിലാണെങ്കിലും നമുക്കത് എഴുതാവുന്നതാണ് ഇത് ഒരു ദിവസം രാവിലെ നമ്മൾ എഴുതേണ്ടത് ഇരുപത്തൊന്ന് തവണയാണ് അതായത് ഇപ്പോൾ ഐ ആം ലക്കി എന്നാണ് എഴുതുന്നതെങ്കിൽ ഇരുപത്തൊന്ന് തവണ ഐ ആം ലക്കി എന്ന് മാത്രം എഴുതിയാൽ മതി ഇതാണ് ഞാൻ പറഞ്ഞത് അധിക സമയമൊന്നും വേണ്ട എന്ന് വെറും രണ്ടേ രണ്ട് മിനിറ്റ് മതി ഇരുപത്തൊന്ന് തവണ ഐ എം ലക്കി എന്ന് എഴുതുന്നതിന് പക്ഷേ ആ ടൈമാണ് ഇമ്പോർട്ടൻ്റ് ബ്രഹ്മമുഹൂർത്ത സമയത്തിനുള്ളിൽ തന്നെ നമ്മളത് എഴുതണം എല്ലാ ദിവസവും ഒരേ സമയം ഫോളോ ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ നല്ലതാണ് ഇനി സാധിച്ചില്ലെങ്കിലും ബ്രഹ്മമുഹൂർത്ത സമയത്തിൽ തന്നെ ഇത് എഴുതാൻ ശ്രമിക്കുക അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ മുഖം കഴുകണോ ബ്രഷ് ചെയ്യണോ എന്നൊന്നും സംശയം വേണ്ട എഴുന്നേറ്റ ഉടനെ തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ നോക്കി ഇരുന്നു കൊണ്ട് എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഐ ആം ലക്കി എന്ന് നമ്മുടെ ബുക്കിൽ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലും ഞാൻ ഭാഗ്യവതിയാണ് എന്ന് നമ്മുടെ മനസ്സിനോടും നമ്മൾ പറയണം അല്ലാതെ നമ്മുടെ മനസ്സിൽ ഓ ഇതൊക്കെ ചുമ്മാതാണ് ഞാൻ ലക്കി അല്ല എന്ന് ഒരിക്കലും നെഗറ്റീവായി തിങ്ക് ചെയ്തുകൊണ്ട് എഴുതരുത് നമ്മൾ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് തവണ എഴുതിയിട്ട് വേണം അവിടെ നിന്ന് എഴുന്നേൽക്കാൻ അല്ലാതെ കുറച്ച് സമയം എഴുതിയിട്ട് ഒരു പത്ത് പ്രാവശ്യം എഴുതിയിട്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കിച്ചണിൽ പോയി നോക്കിയിട്ട് വന്ന് ബാക്കി എഴുതാം അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഇരുപത്തൊന്ന് തവണയും ഒറ്റ ഇരിപ്പിൽ തന്നെ ഇരുന്ന് എഴുതണം രണ്ട് മിനിറ്റിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വിജയം മാത്രമേ ലഭിക്കുകയുള്ളൂ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല ആ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു പവർ നമ്മുടെ ആ ഒരു മനസ്സിന് ലഭിക്കുകയും ചെയ്യും എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ധൈര്യമാണല്ലോ നമ്മളെ സക്സസ്സിൽ എത്തിക്കുന്നത് ഇത് എങ്ങനെ സക്സസ്ഫുൾ ആകും എന്ന് ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഇതിന് പിറകിലുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥനകൾ വെച്ചാലും അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ പറയുന്ന കാര്യം പ്രപഞ്ചം നമുക്ക് സാധിച്ചു നൽകും എന്നാണ് ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുപത്തൊന്ന് തവണ നമ്മൾ ലക്കിയാണ് അല്ലെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ പേഴ്സൺ ആണ് എന്നിങ്ങനെ എഴുതുമ്പോൾ അത് നമ്മൾ പ്രപഞ്ചത്തിനോട് ചെയ്യുന്ന ഒരു പ്രാർത്ഥന പോലെയാണ് പ്രപഞ്ചം നമുക്ക് അതിനുള്ള ഒരു വഴി ഒരുക്കിത്തരും എന്നാണ് വിശ്വാസമുള്ളവർ തീർച്ചയായും ഇരുപത്തൊന്ന് ദിവസം ഇത് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇത് നമ്മുടെ ജീവിതം എപ്പോഴും സക്സസ്ഫുൾ ആയിരിക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നന്ദി നമസ്കാരം